ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു പുതിയ റെസിപ്പി, പുതിയതാണോ അല്ലയോ എന്നറിയില്ല, എന്തായാലും അതിനുള്ളൊരു സാധനം പറിക്കാൻ വേണ്ടി താഴ്ത്ത് വന്നിരിക്കുകയാണ് ഫ്ലാറ്റിൽ. കാണിച്ചുതരാം. ഇതാണ് കുടങ്ങൽ എന്ന് പറയുന്ന സാധനം. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഒരുപാട് ഇങ്ങനെ നിലം പറ്റി നിൽക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഒരുപാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് എന്നാണ് പറയുക. ഓക്കട്ടെ. അപ്പോൾ ഇതാണ്, കാണുന്നുണ്ടോ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ താരം. ഞാൻ നേരത്തെ താഴെ കാണിച്ചു. ഇതേറ്റവും അസിഡിറ്റിക്കാണ് ഇതേറ്റവും ഉപയോഗമായിട്ട് പറയണത്. ഇപ്പം ഇത് എന്താ പറയുക, ഇതാണെന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, പണ്ടൊക്കെ വയറിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പിടി ഈ ഇതിൻ്റെ ഇല എടുത്തിട്ട് നല്ലോണം അമ്മിയിൽ വെച്ച് അരക്കൂത്ര, എന്നിട്ട് നല്ല അര ഗ്ലാസ് മറ്റേ പുളിച്ച മോരിൽ ഇത് കലക്കി കൊടുക്കും. അപ്പോൾ ഈ വയറുകടി അല്ലെങ്കിൽ വയറിൻ്റെ എന്തെങ്കിലും ദഹനക്കേടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ളതാണ്. അങ്ങനെ പണ്ടുള്ളവർ ചെയ്ത് കൊടുക്കുമായിരുന്നു എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു പുതിയ അറിവായിരുന്നു. പ്ലസ് ഇത് അസിഡിറ്റിക്ക് ഏറ്റവും നല്ലതാണെന്നുള്ളത് എനിക്ക് എൻ്റെ ഡോക്ടറാണ് പറഞ്ഞു തന്നത്. അസിഡിറ്റി കൊണ്ട് തൊണ്ടപ്രശ്നം ഉള്ള ഒരുപാട് പാട്ടുകാരുണ്ട്. അപ്പോൾ മരുന്ന് കഴിച്ച് ഭേദമാവാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് എഫക്റ്റാണ്. ഇതൊരു നാലിലയും രണ്ട് കുരുമുളകും കൂട്ടിയിട്ട് ചവച്ചിറക്കുക. അതിൻ്റെ നീര് ഒരു രണ്ട് മൂന്ന് തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല റിലീഫ് കിട്ടും, എനിക്ക് അനുഭവമാണ്. ഇതേ എഫക്റ്റ് കിട്ടുന്ന വേറൊരു സാധനമുണ്ട്, വെറ്റില. വെറ്റില ഇതേമാതിരി കുരുമുളകും ഉപ്പ് കല്ലും കൂടെ വച്ചിട്ട് ചവച്ച് നീരിറക്കിയാലും തൊണ്ടയ്ക്ക് റിലീഫ് കിട്ടും. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കാം. വേണമെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിൽ ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ അല്ല, ജസ്റ്റ് നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുടിക്കാം. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നിത് നേരത്തെ പറഞ്ഞ മാതിരി ദഹന പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. രണ്ട്, ബ്രെയിന് നല്ലതാണ്. ബുദ്ധി വളരാനും ഓർമ്മശക്തി ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ കുട്ടികളുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു രീതിയിൽ ഇതിനെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഒരു പുതിയ റെസിപ്പി ഒന്നുമല്ല, സാധാരണ നമ്മുടെ ഒരു ചട്നിയാണ്. തക്കാളിയും മുളകും കൂടെ വഴറ്റിയിട്ട് ഈ സാധനവും കൂടെ അതിനകത്തേക്ക് ചേർത്ത് നാളികേരവും കറിവേപ്പിലയും ഉപ്പും ഒക്കെ കൂടി അരച്ചെടുക്കുന്ന ഒരു ചട്നിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇന്നത്തെ ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു മുറി നാളികേരം, ഒരു രണ്ടര തക്കാളി, ഒരു മുറിയോ കുറച്ചുകൂടി എടുക്കാം. അതായത് ഒരു കപ്പാണ് ഞാൻ ഒരു അളവിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു. ഒരു മുറി നാളികേരം വെച്ചോളൂ. മൂന്ന് തക്കാളി മുഴുവനില്ല, കാരണം നല്ലോണം പഴുത്തായിരുന്നുണ്ട് അതിൻ്റെ പകുതി. അപ്പോൾ രണ്ടര തക്കാളി, ഒരു എട്ട് വറ്റൽ മുളക്. ഇതാണ് കൊടങ്ങൽ, ഇതാണ് ഇന്നത്തെ താരം, കൊടങ്ങൽ ഇല എന്ന് പറയും. വലിയ കാര്യമായിട്ടുള്ള പ്രൊസീജർ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഈ എന്താ പറയുക, തക്കാളി അരിഞ്ഞിട്ട് തക്കാളിയും മുളകും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വഴറ്റുക. ഒരു ഇച്ചിരി എണ്ണയും ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. ആ വഴറ്റി കഴിയുമ്പം തക്കാളി നമ്മൾ സോഫ്റ്റാവും. നോർമൽ നമ്മൾ തക്കാളി ചട്നിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ ഈ ഇലയും കൂടെ ആഡ് ചെയ്യാമെന്നേ ഉള്ളൂ. ഈ തക്കാളി സംബന്ധിച്ച് ഒരുപാട് ഒക്കെയൊന്നും വേണ്ട, ഇത് വീഡിയോഗ്രാഫറുടെ അഭാവത്തിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് ഇങ്ങനൊരു വീഡിയോ, അതിങ്ങനെ കടന്ന് വേണ്ട ഇടയ്ക്കൊന്ന് വെച്ച് കൊടുക്കാൻ മതി. ചെയ്തിട്ട് ഈ ഇല അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ആവശ്യമില്ല. നമ്മൾ പുതിനാശക്കിനൊക്കെ ചെയ്യുന്ന പോലെ വല്ലാണ്ടും കൂടെ ഒരു ഇതാവാനൊന്നുമില്ല. അത് ൂടി നിന്ന് ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാച്ചൂടത്ത് തുടങ്ങി കളഞ്ഞ അത്ര ആവശ്യമില്ല. അതിന് അല്ലാണ്ട് ഇങ്ങനെ വേവാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. സോ
ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ ചൂട് വേണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി വേണമെങ്കിൽ പിന്നെ കറിവേപ്പിലയോ മല്ലിയിലയോ ചേർക്കാം. ചട്നിക്ക് ഉപ്പ് ആസ് യൂഷ്വൽ, സ്വാദിനനുസരിച്ച് കായം ചേർക്കാം, പിന്നെ കറിവേപ്പില മല്ലിയിലയൊക്കെ ഓപ്ഷൻ. സോ നമ്മുടെ കുടങ്ങൾ ഇട്ട തക്കാളി ചമ്മന്തി തയ്യാർ. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കും.